ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലേഷ് അംബ്രാസ്. നിങ്ങൾ വിചാരിക്കുക, എന്തിനാ ഒരു ഡോക്ടർ ഒരു പ്രണവ് മോഹൻലാലിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഞാൻ ആരെയും ഫാനൊന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മുടെ തലയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഇൻഫർമേഷൻസ് അത് നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം, ആ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കേട്ടപ്പം അത് എന്നെയും ഒരുപാട് സ്വാധീനിച്ചു. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പക്ഷേ പ്രണവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ മനസ്സിലാക്കിയ പ്രണവിൽ നിന്നും ഒരു വ്യത്യസ്തമായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്താണോ പ്രണവിൽ നിന്നും മനസ്സിലാക്കിയത്, അത് കുറച്ച് എൻ്റെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ മോട്ടിവേഷനുകളും ചെറിയ ചെറിയ മാറ്റങ്ങളും വരുത്താൻ വേണ്ടി ഈ പ്രണവിൻ്റെ ലൈഫ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻ വരുമ്പോൾ അത് നമ്മളെ കുറച്ചൊക്കെ ഒന്ന് സ്വാധീനിക്കും. പിന്നെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതൊന്നുകൂടി അടിപൊളിയായിട്ട് സ്വാധീനിക്കും. അതാണ് ഇവിടെ ഉണ്ടായത്. പ്രണവിൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെത്രമാത്രം നമ്മുടെ സെൽഫ് എസ്റ്റീം, ഞാനെന്ന അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു വലിയ പാഠമാണ്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഐഡി അത് മറ്റൊരാളിലൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പ്രണവിന് വേണമെങ്കിൽ അത് സാധ്യമാണ്. കാരണം പ്രണവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മികച്ച സിനിമാ നടനാണ്. ഇന്ത്യയിലെ എന്ന് പറഞ്ഞുകൂടാ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത പദവികളിലെത്തിയ അപൂർവ നടങ്ങളിൽ ഒരാളാണ്. ആ ഒരു മോഹൻലാൽ എന്നറിയപ്പെടുന്ന ഒരു നടൻ്റെ ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ഈ പ്രണവിന് കടമെടുക്കാം, കേരള ജനത അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ പ്രണവ് അതിന് തയ്യാറായില്ല. ഞാൻ എന്ന അസ്തിത്വത്തെ ഞാൻ എന്നതിലൂടെ തന്നെ വളർത്തിയെടുക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് പ്രണവിൽ കാണാൻ പറ്റിയത്. പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും റിയാക്റ്റീവായിരിക്കും. മറ്റുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ ഉപ്പ അങ്ങനെയാണ്, എൻ്റെ ഇവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം. പക്ഷേ പ്രണവ് അത് ചെയ്തില്ല. പ്രണവിന് എപ്പോഴും തൻ്റെ സ്വന്തം പണം കൊണ്ടും സ്വന്തം അധ്വാനിച്ച ക്യാഷ് കൊണ്ടും തന്നെ തൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹത്തിന് പണത്തിൻ്റെ കുറവ് വരുമ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ആ പണം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റി. അവിടെയാണ് രണ്ടാമത്തെ പോയിൻറ്റ്. നമ്മൾ എത്ര ഉന്നതികളിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിന് ബേസിക്കായിട്ട് നൽകുന്ന കുറേ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, നമ്മുടെ ഇക്കിഗായികൾ. എനിക്ക് തോന്നുന്നു പ്രണവിനെ സംബന്ധിച്ചിടത്തോളം അത് യാത്രകളാണ്. ഈ യാത്രകൾ നടത്തുന്നതിന്, ഈ യാത്രകൾ ഇല്ലാതാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ഈ ഒരു പ്രൊഫഷണൽ ലൈഫ്, എത്രയോ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, അതൊന്നും തടസ്സമായില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം എങ്ങനെയാണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിന് നടന്നു നീങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ടൂറൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ പോലെ തന്നെ അവർ ഒരു ബാഗൊക്കെ പിടിച്ച് അദ്ദേഹത്തിന് താൻ എങ്ങനെ ഈ ഒരു ലൈഫ് ജീവിതത്തിൽ പ്രസൻറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ആ ലൈഫ് സ്റ്റൈൽ, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളൊക്കെ പലപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ പകർത്തി, മറ്റുള്ളവരെ അനുകരിച്ച് അവരുടെ സ്റ്റൈൽ കടമെടുത്ത് അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കും അല്ലേ. പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതൊന്നും മാറ്റി വെക്കാതെ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യത്തിലേക്ക് ചിലവഴിക്കാൻ തുനിയാത്ത അവസ്ഥകളുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഈ പ്രണവ് ഒരു മാതൃകയാണ് കാണിച്ചു തന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകാന്തതകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പലപ്പോഴും ഞാനും എൻ്റെ യാത്രകൾ ഒറ്റയ്ക്ക് നടത്താനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ പറയുക, ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കുമ്പം നമ്മുടെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ അവർക്കിത് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കൂട്ടി യാത്ര ചെയ്യുന്നതിനേക്കാളും എനിക്ക് സ്വന്തം യാത്ര ചെയ്യാനും ആ യാത്ര ചെയ്ത സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ട് അവരെ കൂടെ ചേർത്തുകൊണ്ട് വ്ളോഗ് ചെയ്യാനുമാണ് എനിക്കിഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളെ കൂടെ വരുന്ന ഒരാൾക്ക് ആദ്യം വളരെ ഇൻട്രസ്റ്റോടെ അവൾ നമ്മൾ വരികയും നമ്മൾ ഈ വ്ളോഗിങ് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് അവർക്ക് നാം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. പിന്നെ എൻ്റെ ഏകാന്തകൾ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ തടസ്സമാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനിക്കും ഒരു ഡിസ്റ്റർബൻസായി മാറും. ഇത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് ഉണ്ടാവില്ല. അത് ഞാൻ പ്രണവിൻ്റെ ലൈഫിൽ കണ്ട ഒരു ലൈഫ് സ്റ്റൈലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മറ്റൊരു എല്ലാ ക്രിയേറ്റേഴ്സും പ്രണവിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പ്രണവ് ഇങ്ങനെയാണോ എന്നെനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ മനസ്സിലാക്കിയ പ്രണവാണ് ഈ പറയുന്നത്. നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതോ ഞാനെന്ന വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നതോ മറ്റൊരാൾ മനസ്സിലാക്കുന്നതോ ഒക്കെ വ്യത്യാസമായിരിക്കും. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളങ്ങോട്ട് മനസ്സിലാക്കുകയാണ്. പ്രണവിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയവും ഇല്ല.
അല്ലേ, ഈ മോഹൻലാലിനെ കുറിച്ചോ ഒന്നും തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമല്ല. നമ്മൾ ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് അപൂർവമായിട്ട് ഞാൻ ഈ മീഡിയകളിലൊക്കെ ന്യൂസ് മീഡിയകളിലൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അപൂർവമായിട്ട് കിട്ടുന്ന കുറച്ച് കുറച്ച് അറിവിനനുസരിച്ച് ഉണ്ടായതാണ്. പ്രണവ് എന്തെങ്കിലും ഒരു ടാസ്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇമോഷണൽ എനർജി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെയൊക്കെ പണ്ടൊക്കെ കുട്ടിക്കാലം, ഞാനിപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു, ഏതാണ്ട് ഇപ്പോൾ 780 ആയിരിക്കുകയാണ്. ഇത് ഡെയിലി എന്ന് പറയുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും അതിനിടയിൽ കൂടെ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തൊരു പ്രശ്നം, എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല, കാരണം അതിൻ്റെ അത്ര ഇൻട്രസ്റ്റാണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എത്ര ലൈക്ക് കിട്ടി, ഡിസ്ലൈക്ക് കിട്ടി, ഓരോ 5-10 മിനിറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് നോക്കിയിട്ട് അതിൻ്റെ എമോഷണൽ എനർജി പേറിയിട്ട് ഒരു ലൈക്ക് കുറഞ്ഞു പോയാലോ, ഡിസ്ലൈക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ പോയി കഴിഞ്ഞാലൊക്കെ അതൊക്കെ ഒരു അസ്വസ്ഥമാകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ പ്രണവിൻ്റെ ലൈഫ് സ്റ്റൈൽ അറിഞ്ഞതോടുകൂടി എനിക്കതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചെറിയല്ല, നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ടൈം ബൗണ്ടായിട്ട് മാത്രമേ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഓരോ പോസ്റ്റുകളെക്കുറിച്ച് നോക്കുന്നുള്ളൂ. പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള ഫോളോ അപ്പിന് വ്യക്തമായിട്ടുള്ള ടൈം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാനുണ്ടായത്. കാരണം അത് ഫോളോ അപ്പ് റെഗുലറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുപോകുക എന്നാണ് എന്നെക്കുറിച്ച് സാധ്യമല്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ചെയ്ത് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുന്ന ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഓരോ ഫീഡ്ബാക്കും ഓരോ പോസിറ്റീവ് ഫീഡ്ബാക്ക് പോലും നമ്മുടെ തലയിൽ ഒരു മെൻ്റൽ ഫോഗ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ നമ്മൾ ആ ഫോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മൾ പേറി നടക്കുന്ന ഒരു വലിയൊരു ഭാരമാണ്. ഈ ഭാരവും പേറി കിടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ സെൽഫായിട്ട് ക്രിയേറ്റ് ഒരു വലിയൊരു ഭാരമാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു അപ്രിസിയേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആ അപ്രിസിയേഷനെ നമ്മളങ്ങ് പകർത്ത്, അത് ഇങ്ങനെ തലയെ പേറിയിട്ട് ആ എന്നെ എന്തോ ഒരു വലിയൊരു തല നമ്മളൊരു ആകാശം വരെ ഉയരുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് നമ്മൾ ഒരുപാട് എമോഷണൽ എമോഷണൽ ക്രൈസിസുകൾ ഉണ്ടാക്കും. മനസ്സിലായില്ല? ആ ക്രൈസിസ് ഡേഞ്ചറാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ആവശ്യമാണ്, നമ്മുടെ ഇൻട്രസ്റ്റാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഫോളോ അപ്പിൻ്റെ പേരിൽ അസ്വസ്ഥരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ ഞാൻ കണ്ടെടുത്തോളം പ്രണവ് ഇപ്പോൾ ഒരു ഫിലിം ഇറക്കി, ഹൃദയം എന്ന് പറഞ്ഞ ഫിലിം, അതിൻ്റെ റിവ്യൂവും അതിന് വേണ്ടിയിട്ട് ഒരുപാട് മീഡിയാസൊക്കെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ലഭ്യമായാലും അദ്ദേഹം സ്വസ്ഥമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവാണുണ്ടായത്. അതിനെന്ത് സംഭവിച്ചു, അതിന് എത്ര കളക്ഷൻ കിട്ടി എന്നൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം അങ്ങ് പോകേണ്ടത്. അതാണ് ആവശ്യം. നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ആവശ്യമാണ്, അല്ലാന്നല്ല. പക്ഷേ അതൊരു എമോഷണൽ ക്രൈസിസ് ആക്കി നമ്മൾ മാറ്റരുത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ മെഡിക്കൽ വീഡിയോസ് അങ്ങ് പോസ്റ്റ് ചെയ്തിടാറാണ് പതിവ്. പക്ഷേ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ നാട്ടിൽ ജനങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നറിയാനുള്ളൊരു ആവേശമൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. ആ ആവേശത്തിൻ്റെ ദുരിപ്പിൽ എത്രമാത്രം ആൾക്കാർ അതിന് റെസ്പോണ്ട് ചെയ്തു, എന്ത് കമൻറ്റ് വന്നു എന്നൊക്കെ നോക്കി 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 നിൽക്കുമ്പോൾക്ക് നമ്മുടെ തലച്ചോറിൽ എന്താവും, നമ്മളൊരു തേർഡ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സെക്കൻഡ് എക്സിസ്റ്റൻസ് പോലെ നമ്മുടെ തലച്ചോറിൽ അരങ്ങേറുന്ന ഈ ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. ആ ചിന്തകൾ അപ്പോൾ നമ്മുടെ തലച്ചോറിലെ റിയാലിറ്റിയായി നിലനിൽക്കും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലിയിലുള്ള ഫോക്കസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവസ്ഥകൾ ഉണ്ടാവരുത് എന്നുള്ളതും, നാം എന്തെങ്കിലും എന്ത് നല്ലൊരു ക്രിയേറ്റീവ് വർക്ക് ചെയ്താലും അതിന് പിന്നെ അതിൻ്റെ പാട്ടിനെ വിടുക. ഓക്കെ, അതിൽ നല്ല സ്വസ്ഥതയോടെ അതിന് ടൈം ബൗണ്ടായിട്ട് അതിന് റെസ്പോൺസും ചെയ്യുക. ഓക്കെ, അതും പ്രണവ് എനിക്ക് പഠിപ്പിച്ചൊരു കാര്യമാണ്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫ് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ മറ്റൊന്നും തടസ്സമായി നിൽക്കരുത് എന്നുള്ള ഒരു വലിയ പാഠം കൂടി പ്രണവിൻ്റെ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രണവിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് ആരൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ബ്ലോഗ് വഴി നിങ്ങളെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ എന്നെ സ്വാധീനിച്ചിരിക്കാം, എൻ്റെ ലൈഫ് നിങ്ങളെ സ്വാധീനിച്ചിരിക്കാം. അതൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, നാം മനുഷ്യകുലം മുഴുവനും ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജീവിക്കാനുള്ള കുറച്ച് കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. ഇന്ന് ജനിച്ച കുട്ടിക്ക് പോലും ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ആ സമയം നമ്മുടെ ലൈഫ് ഏറ്റവും വണ്ടർഫുള്ളായിട്ട് ജീവിക്കണം. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരുടെ ലൈഫിലൊക്കെ നോക്കുക. നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രചോദനങ്ങൾ നമ്മുടെ ചുറ്റുള്ള ഒരുപാട് പേരിലുണ്ടാവും, പ്രത്യേകിച്ച് ഇതുപോലുള്ള സെലിബ്രിറ്റികളിലൊക്കെ. അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യണം, അവരുടെ ലൈഫ് നോക്കി ആസ്വദിക്കാനോ അവരുടെ ലൈഫ് നോക്കിയിട്ട് ക്ലാപ്പടിക്കാനോ വേണ്ടിയല്ല, ഈ ജീവനുള്ള നമ്മുടെ ജീവിതത്തെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനോ വേണ്ടത്. ഓക്കെ,
നാം മറ്റൊരാളുടെ ഫാനാവാതെ നമ്മുടെ സ്വന്തത്തിൻ്റെ ഫാനായി മാറണം. നാം മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോഴേ നാം എന്ത് പറയും? കാരണം എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഈ പ്രണവ് മോഹൻലാലോ അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നുമല്ല. ഇവരെ മനസ്സിലാക്കുന്ന, ഇവരുടെ ജീവിതത്തെ പറയുന്ന, ഇവരുടെ സിനിമ കാണുന്ന ആ പ്രേക്ഷകൻ, ആ വ്യക്തി അവരാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും അവനവൻ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം തിരിച്ചറിയുന്ന നിമിഷത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിന് വേണ്ടി ക്ലാപ്പ് അടിക്കുന്നതിന് പകരം അവരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഉയരും. ഓക്കെ, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈയൊരു മഹാനടൻ്റെ ലൈഫിൽ നിന്നുള്ള കുറച്ച് പാഠങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് പങ്കുവച്ചത്. ബൈ.